അടച്ചുറപ്പില്ലാത്ത കൂരയ്ക്ക് കീഴിൽ ഒരു ഭിന്നശേഷിക്കാരി. അധികൃതരുടെ കനിവിനായി കാത്തിരിക്കുകയാണ് വസന്തകുമാരി. കുട്ടമ്പുഴ സത്രപടിയിലാണ് ഹതഭാഗിയായ ഈ വീട്ടമ്മ താമസിക്കുന്നത്. വന്യമൃഗങ്ങളോടും ഇഴജീവികളോടും പടവെട്ടിയാണ് ജീവിതം. ശാരീരിക പരിമിതികൾ വകവയ്ക്കാതെ ഉപജീവനത്തിന് കൃഷി ചെയ്യുന്നുണ്ട്. വസന്തകുമാരിയുടെ ജീവിതം നരകതുല്യമാക്കുന്നതിൽ വന്യമൃഗശല്യത്തിന് വലിയ പങ്കാണുള്ളത്. തന്റെ ജീവിത പ്രയാസങ്ങളുടെ പരിഹാര നടപടികൾക്കായി അധികൃതർ കനിയണം. അതിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് വസന്തകുമാരി. കുട്ടമ്പുഴ സത്രപ്പടിയിൽ അടച്ചുറപ്പ് പോലുമില്ലാത്ത വീട്ടിൽ തനിച്ചാണ് വസന്തകുമാരി. ഭിന്നശേഷിക്കാരിയാണ്. വന്യമൃഗശല്യം മൂലം വലയുകയാണ് ഈ വീട്ടമ്മ. നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത വസന്തകുമാരിക്ക് പരിമിതികളേറെയുണ്ട്. പക്ഷേ ബുദ്ധിമുട്ടുകൾ അവഗണിച്ച് 8 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട് ഈ ഭിന്നശേഷിക്കാരി. എല്ലാം കാട്ടുമൃഗങ്ങൾ നശിപ്പിക്കുകയാണ്. കാടിറങ്ങി വരുന്ന പന്നികൾ വീട്ടുമുറ്റവും പറമ്പും അലങ്കോലമാക്കും. വിളകൾ കുത്തിമറിച്ച് നശിപ്പിച്ചിട്ടാണ് കാട്ടുപന്നികൾ മടങ്ങാറുള്ളത്. പ്ലാസ്റ്റിക്കും പടുതയും തുണിയും വലിച്ചുകെട്ടിയ കൂരയ്ക്ക് കഥകില്ല. വെള്ളവും വെളിച്ചവുമില്ല. വസന്തകുമാരിയുടെ ജീവിതം നരകതുല്യമാണിന്ന്. കാട്ടാനകളുടെ ചിഹ്നം വിളിയും ഇടജന്തുക്കളുടെ കൂടെ കൂടെയുള്ള ശല്യവും അതിരൂക്ഷമാണ്. സർക്കാരിന്റെ റേഷനും പെൻഷനും മാത്രം ആശ്രയിച്ചു കഴിയുന്ന വസന്തകുമാരിക്ക് പുരയിടത്തിലെ കൃഷി മാത്രമാണ് ആശ്രയം. അധികൃതർ കനിവ് കാണിക്കണം. അടിയന്തരമായി ഇടപെട്ട് വന്യജീവി ശല്യത്തിന് പരിഹാരം കാണണം. തന്റെ നിസ്വജീവിതത്തിന് നീതി കിട്ടണം. ഇത് മാത്രമാണ് ദുരിതജീവിതം നയിക്കുന്ന വസന്തകുമാരിയുടെ ആവശ്യം. പിന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു ജോലി ചെയ്യാനുള്ള കഴിവില്ല. നേരത്തെ ജോലിയൊക്കെ ലോട്ടറി കച്ചവടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും ചെയ്യാൻ വയ്യാതായിട്ട് 6 വർഷമായി. ഇപ്പോൾ ആരും സഹായിക്കാനും ഇല്ല. ഇപ്പോൾ സ്വന്തമായിട്ട് ജീവിക്കാനും ഒരു വരുമാന മാർഗം എന്ന് പറയാൻ ആകെ ഉള്ളത് പെൻഷനും റേഷനും മാത്രമേ ഉള്ളൂ. വേറെ ഒരു വരുമാന മാർഗം എനിക്കില്ല. മീഡിയ 60 കോതമംഗലം.